കോടതി ഉത്തരവിനെ തുടർന്ന് കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ രോഗിയായ അമ്മയെയും സ്കൂൾ വിദ്യാർത്ഥിനിയായ മകളെയും താമസ സ്ഥലത്ത് നിന്നും ഒഴിപ്പിച്ചു. കുടുംബസ്വത്ത് സംബന്ധിച്ച കേസിൽ കാഞ്ഞിരപ്പള്ളി മുൻസിഫ് കോടതി 2014 സെപ്റ്റംബറിൽ പുറപ്പെടുവിച്ച വിധിയെ തുടർന്നാണ് കുടിയൊഴിപ്പിക്കൽ. ഭർത്തൃ സഹോദരന്റെ പേരിലുള്ള 1.5 സെന്റ് സ്ഥലത്തെ വീട്ടിലായിരുന്നു പൂതക്കുഴി തൈപ്പറമ്പിൽ ബബിതയും മകൾ 9-ാം ക്ലാസ്സുകാരി സൈബയും താമസിച്ചിരുന്നത്. 3 വർഷം മുമ്പ് ഭർത്താവ് ഷാനവാസ് മരിച്ചു. ഗർഭപാത്രത്തിലെ മുഴയ്ക്ക് 3 വർഷമായി ചികിത്സയിലാണ് ബബിത. ബബിതയെയും മകളെയും കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലേക്കാണ് മാറ്റിയത്. ഇവർക്ക് സ്വന്തമായി വേറെ വീടോ സ്ഥലമോ ഇല്ല. 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുടുംബത്തിന്റെ ദയനീയാവസ്ഥ ചൂണ്ടിക്കാട്ടി പോലീസ് കോടതിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. അതേസമയം 2014 സെപ്റ്റംബർ 30 കുടുംബസ്വത്ത് തർക്ക കേസിൽ ബബിതയ്ക്കെതിരെ വിധിയുണ്ടായത്. പാലാ സബ് കോടതിയിൽ നൽകിയ അപ്പീലും തള്ളി. ഇവർ താമസിച്ചിരുന്ന സ്ഥലം ഭർത്താവിന്റെ മരണശേഷം മറ്റൊരു മകന് ഭർത്തൃമാതാവ് എഴുതി കൊടുക്കുകയായിരുന്നു. ബബിതയ്ക്ക് 3,90,000 രൂപ ഭർത്തൃവീട്ടുകാർ നൽകണമെന്ന് നേരത്തെ കുടുംബ കോടതി ഉത്തരവിട്ടിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം.